തിരുവനന്തപുരം വലിയ തുറയിലും കൊച്ചുതോപ്പിലും കടലാക്രമണം രൂക്ഷമായി. 9 വീടുകൾ പൂർണ്ണമായും 14 വീടുകൾ ഭാഗികമായും തകർന്നു. കടൽ തന്റെ വീട്ടിലേക്ക് എത്തിയിട്ടും ജീവിതസായനം വരെ ചിലവിട്ട കൂരയിൽ നിന്ന് മാറാൻ കൂട്ടാക്കാതെയിരുന്ന കരഞ്ഞ ഭിന്നശേഷിക്കാരനായ ഒരു വൃദ്ധൻ തീരസമൂഹത്തിന്റെ നൊമ്പരങ്ങളുടെ മുഴുവൻ നേർക്കാഴ്ചയാവുകയാണ്. തിരുവനന്തപുരത്ത് വലിയ തുറയിലും കൊച്ചുതോപ്പിലും കടൽക്ഷോഭം രൂക്ഷമാണ്. ഇന്ന് കടൽക്ഷോഭം ആരംഭിച്ചിട്ട് തന്നെ ഏതാണ്ട് 9 വീടുകൾ ഈ തീരത്ത് പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. 14 വീടുകൾ ഭാഗികമായും തകർന്നു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ ഈ പ്രളയാനന്തര പ്രവർത്തനങ്ങളിൽ സർക്കാർ കേരളത്തിൻ്റെ സൈനിക പട്ടം നൽകി ആദരിച്ച മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളുടെ അവസ്ഥ സർക്കാർ നേരിട്ട് കാണണം. എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ വീട്ടിൽ ഒരു വൃദ്ധനായ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന് ഒരു കൈയും കാലും തളർന്ന അവസ്ഥയിലാണ്. അദ്ദേഹം ഭിന്നശേഷിക്കാരനാണ്. അദ്ദേഹത്തിന് സംസാരിക്കാനാവില്ല. ഈ വീട് വെള്ളം കയറി വീടിനകത്ത് മുഴുവൻ ചെളിയായി. വീട്ടിൽ താമസിക്കുന്നവർ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഈ വീടിൻ്റെ അകത്തേക്ക് വരും. അകത്തേക്ക് വരുമ്പോൾ നിങ്ങൾ കാണാം, ഈ അച്ഛൻ കരയുകയാണ്. കാരണം അദ്ദേഹം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല. കൊച്ചുതോപ്പ് സ്വദേശി മാർക്കോസ്, ജീവന്റെ നല്ല കാലമത്രയും ഉണ്ടുറങ്ങിയ ഇടം ഏതു നിമിഷവും കടലെടുക്കും. ഭാര്യയും മകളും നിറ കണ്ണുകളോടെ വിളിച്ചിട്ടും ഈ മിണ്ടാപ്രാണിക്ക് ഈ തറയിൽ നിന്ന് ഇറങ്ങാനാവുന്നില്ല. മരിക്കുന്നെങ്കിൽ ഇവിടം ചേർന്ന് മരിക്കണം. മറ്റൊന്നും പറയാനില്ല. പാക്കേജുകളുടെയും പദ്ധതികളുടെയും കണക്കെടുപ്പിൽ ഈ മനുഷ്യരുടെ ഹൃദയ നൊമ്പരങ്ങളെ എവിടെ അടയാളപ്പെടുത്തണം സാർ? സിറിലിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.